ആരാ? ഞാൻ ചായ. ഞാൻ ചായയോ? നിന്നോടാരാ ഈ വീണെ തൊടാൻ പറഞ്ഞത്? വെറുതെ ഒരു രസത്തിന്. കണ്ടവർക്ക് രസത്തിന് തൊട്ടുമീട്ടാനുള്ളതല്ല അത്. ഇനി മേലിൽ ഇത് ആവർത്തിക്കരുത്. ഇല്ല. ചായ എടുക്ക്. എനിക്ക് ചായ ഇടുമ്പോ ഇത്ര കടുപ്പം വേണ്ട. ഇനി ചില ശീലങ്ങളൊക്കെ ഉണ്ട്, പതിയെ മനസ്സിലായിക്കോളൂ. എന്താ വേണ്ടെന്ന് പറഞ്ഞാ മതി. പിന്നെ ഇനി മേലിൽ വിളിക്കാതെ എന്റെ മുറിയിലേക്ക് കയറി വരരുത്, മനസ്സിലായല്ലോ? എങ്കി ചെല്ല്. കസ്തൂരിയോട് കളി വേണ്ട, അനുഭവിപ്പിക്കും. മൂപ്പനോട് കയർത്ത് സംസാരിച്ചതി പിന്നെ കാടിറങ്ങിയിട്ടില്ലെന്നാ കേട്ടത്. ഇനി പോലീസുകാരെങ്ങാനും അരുതായ്മ പറയാതെ സീതെ താലികെട്ട് വരെ കഴിഞ്ഞ സ്ഥിതിക്ക് മാസിയെ കൊണ്ട് ഇനി എന്ത് ചെയ്യാൻ പറ്റും? അവൾ എവിടെയാണ്? എന്തായി? എനിക്കതൊന്ന് അറിഞ്ഞാൽ മാത്രം മതി, സഹായിക്കാതിരിക്കില്ല. അത്രയ്ക്ക് ഇഷ്ടായിരുന്നില്ലേ കസ്തൂരിയെ? അതെ, ഒരർത്ഥത്തിൽ അയാൾക്ക് പിറക്കാതെ പോയ മകൾ. എല്ലാം നിന്നെ പറഞ്ഞാ മതിയല്ലോ. വീണ്ടും പഠിക്കാതെ എല്ലാം കൂടി സഹിക്കാനുള്ള കെൽപ്പില്ല എനിക്ക്. എന്തിന് ഉൾക്കാട് കയറി വന്നു? അതും ഈ സമയത്ത്. ഇതൊന്നും അത്ര നല്ല സ്ഥലമല്ല. കാണണമെന്ന് ഒരേ വാശി. മൂത്താച്ചിയുടെ കണ്ണു വെട്ടിച്ച് വന്നിരിക്കുക. എന്റെ കുട്ടി ഇപ്പൊ എന്തായാവോ? അവളെ കുറിച്ചൊന്ന് അന്വേഷിക്കണം. പഴന്തുണി പോലെ വലിച്ചെറിഞ്ഞതല്ലേ, ഇനി എന്തിനാ അന്വേഷിക്കുന്നു? കരയില്ല. ഈ കണ്ണീര മുമ്പും എന്നെ ഈ പൂമ്പാറയിൽ പിടിച്ചു നിർത്തിയിരുന്നു. കസ്തൂരിയില്ലാതെ നിനക്ക് ജീവിക്കാനാവില്ലെന്ന് എനിക്കറിയാം. അവൾ അങ്ങനെ ആയിരുന്നില്ല എല്ലാവർക്കും. ഈ കെട്ടിക്കൊണ്ടുപോയവനെ കുറിച്ച് വല്ല വിവരവും? കൂടുതലായി അവനെ കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല. പത്രക്കാരനാണെന്ന് അറിയാം. ആദിത്യനെന്നാ പേര്. കാഴ്ചക്ക് നല്ല കുടുംബത്തിൽ പിറന്നവനാണെന്നാ തോന്നുന്നേ. ചിലപ്പോ നമ്മൾ പേടിക്കുന്ന പോലെ ഒന്നും ഉണ്ടാവില്ല. പട്ടണവാസിയല്ലേ, വിശ്വസിക്കാൻ പറ്റില്ല. സമാധാനപ്പെടും, പ്രകാശം പോയി വിവരങ്ങൾ തിരക്കി വരും. പോലീസിന്റെ കണ്ണും കാതും ചുറ്റുമില്ലായിരുന്നെങ്കിൽ ഞാൻ തന്നെ മതിയായിരുന്നു. അവൻ ഏത് പത്രത്തിലാണെന്ന് അറിഞ്ഞാ മതി, പിന്നെ എളുപ്പമായി. റേഞ്ചർ സാറിനോടൊപ്പം ആ കാട്ടിലേക്ക് വന്നതെന്ന് ചിട്ടു പറഞ്ഞു. താമസിച്ചതും അയാളോടൊപ്പം തന്നെയാ. സൂത്രത്തിൽ അന്വേഷിച്ചാ അറിയാൻ പറ്റും. തിരക്കണം, ഫോറസ്റ്റുകാർക്കും നമ്മൾ ശത്രുക്കളാണെന്ന് അറിയാമല്ലോ. അറിയാം, പക്ഷേ കണ്ടെത്താതെ പറ്റില്ലല്ലോ. ഏതു വിധേനയും എന്നെയാണ് അവർക്ക് ജീവനോടെ കിട്ടേണ്ടത്. അതിനെന്തുപായവും നടത്തിയെന്ന് വരും. കാര്യങ്ങൾ പറയാതെ തന്നെ ഊഹിക്കാമല്ലോ. പ്രകാശൻ ഇന്ന് തന്നെ പോയി വിവരങ്ങൾ തിരക്കും. പറ്റുമെങ്കിൽ അവളെ കൂട്ടിക്കൊണ്ടുവരികയും ചെയ്യും. ഇനി അഥവാ പിഴച്ചു പോയാൽ തന്നെ മാസിയുടെ വളർത്തുമകളായി അവൾ ഈ പൂമ്പാറയിൽ പഴയതുപോലെ തന്നെ ജീവിക്കും. എന്താ പോരെ? എനിക്ക് ആരും ഇല്ലാതായി. എല്ലാത്തിനും പൊറുക്കണം. ചീരുവിന് എല്ലാരുമുണ്ട്. ഈ കാടിന്റെയും മലദൈവങ്ങളുടെയും ശരിയായ നീതിയും നേരും
ഈ മാസി നിനക്ക് നേടിത്തരും. തെറ്റും പൊറുതിയും പറഞ്ഞ് ഇനിയും നിൽക്കണ്ട. ഈ സ്ഥലം നല്ലതല്ല എന്ന് പറഞ്ഞില്ലേ? കാടിനുള്ളിൽ വരെ പോലീസ് ക്യാമറ പിടിപ്പിച്ചിട്ടുണ്ടത്രേ. പൊക്കോ, വിഷമിക്കണ്ട. പൊയ്ക്കോളൂ. കസ്തൂരിയെ കണ്ടെത്തണം പ്രകാശ. അവൾ എവിടെയെങ്കിലും പോയി കിടന്ന് നരയിക്കേണ്ടവളല്ല. ജന്മം കൊടുത്ത് ചതിച്ച തന്തയെപ്പോലെ വളർത്തി വലുതാക്കിയ ഈ തന്തയ്ക്ക് ഉപേക്ഷിക്കാൻ പറ്റില്ലല്ലോ. സമ്മതിച്ചാ മതി, ഇപ്പൊ തന്നെ കാടിറങ്ങാം. ഏട്ടന്റെ ചിത്രങ്ങളൊക്കെ മനസ്സിലാക്കിയെടുക്കാൻ ഭയങ്കര പ്രയാസമാണല്ലോ. അവാർഡ് തരപ്പെടുത്തണമെങ്കിൽ ഇങ്ങനെയൊക്കെ വേണമായിരിക്കും അല്ലേ? വിമർശനമാണല്ലേ. ആ കൊള്ളാം. നിനക്ക് മനസ്സിലാവുന്ന തരത്തിലുള്ള ചിത്രങ്ങൾ മുൻപ് ഒരുപാട് വരച്ചു തന്നിട്ടില്ലേ ഏട്ടൻ? ഇതിങ്ങനെ അങ്ങ് പോട്ടെ. അയ്യോ, ഞാൻ അങ്ങനെയല്ല പറഞ്ഞേ. ഏട്ടൻ എന്ത് വരച്ചാലും എനിക്ക് വലുതല്ലേ. അമ്മയും പറയും നമ്മുടെ നാട് അറിയപ്പെടുന്നത് വരെ ഏട്ടനെ കൊണ്ടാണെന്ന്. അമ്മയെ കൊണ്ടുവരണം ഉടനെ തന്നെ. കല്യാണം അടുക്കുകയല്ലേ, നാട്ടിലൊക്കെ പോയിട്ട് കുറച്ചായില്ലേ. രാധാമണിയും കൊണ്ടുപോവാം. അമ്മായിയമ്മയുടെയും മരുമകളുടെയും പിണക്കങ്ങളൊക്കെ മാറ്റുകയും ചെയ്യാമല്ലോ. ഏട്ടത്തി ഒരു പാവ, അല്പം എടുത്തുചാട്ടം ഉണ്ടെന്നേ ഉള്ളൂ. നമ്മുടെ അമ്മയ്ക്കാണെങ്കിൽ ഇവിടുത്തെ ശീലങ്ങളൊക്കെ ആയിട്ട് പൊരുത്തപ്പെട്ടു പോവാനും പറ്റില്ല. രണ്ട് സംസ്കാരങ്ങൾ തമ്മിലുള്ള മാറ്റം. ഞാൻ ആരെയും പിണക്കിയിട്ടില്ല. വല്ല കാര്യമുണ്ടോ ആ ഓണം കയറമൂലയിൽ ചെന്നുകൂടാൻ? ഇവിടെ എന്താ കുറവ്? അവിടെയും ഓണം കയറുന്നുണ്ട് രാധാമണി, നമ്മൾ അറിയുന്നില്ല എന്നേ ഉള്ളൂ. പിന്നെ മനസ്സ് ഇഷ്ടപ്പെടുന്നിടത്തല്ലേ സ്ഥിരതാമസമാക്കാൻ പറ്റൂ. പറഞ്ഞതിന്റെ മുന എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഞാനാണല്ലോ എല്ലാവർക്കും കുറ്റക്കാരി. അയ്യോ, എഴുതാപ്പുറം വായിക്കല്ലേ. ഞങ്ങൾ അമ്മ ഇങ്ങോട്ട് കൊണ്ടുവരുന്നതിനെ പറ്റി സംസാരിക്കുകയായിരുന്നു. നമുക്ക് ഒരുമിച്ചൊരു പ്ലഷർ ട്രിപ്പ് ആവാം. നിങ്ങൾ തന്നെ പോയാ മതി, എന്നെ കൊണ്ടാവില്ല അത്രയും ദൂരെ യാത്ര ചെയ്യാൻ. അമ്മയ്ക്ക് മുമ്പിൽ താഴ്ന്നു കൊടുക്കാൻ പറ്റില്ല എന്ന് സാരം. ഞാൻ ഉദ്ദേശിച്ചത് അതല്ല. ഇനി ഇതിന്റെ പേരിൽ നിങ്ങൾ രണ്ടാളും കൂടെ കലഹാവണ്ട. ഏട്ടത്തി, കുടിക്കാൻ എന്തെങ്കിലും എടുക്കണോ? വേണ്ട. ദിവസം കുറിപ്പിക്കാൻ പോണോന്ന് പറഞ്ഞിട്ട്? പോണം. അതുവഴി ബാലാനന്ദനെ ഒന്ന് കാണണം. അവരുടെ അഭിപ്രായം കൂടി ഒന്ന് ചോദിക്കണ്ടേ? എങ്കിൽ വൈകണ്ട, ഒരുക്കങ്ങൾ ചെറിയ തോതിലൊന്നും പറ്റില്ലല്ലോ. ആർഭാടത്തോട് എനിക്കും റാണിക്കും വലിയ താല്പര്യമില്ല. പിന്നെ തനിക്ക് അതാണ് ആഗ്രഹമെങ്കിൽ നടക്കട്ടെ. ഒരേ ഒരു മകളുടെ കല്യാണത്തിന് പിശുക്ക് കാണിച്ചൊന്ന് വേണ്ടല്ലോ. അപ്പോഴും എല്ലാം എന്റെ തലയിൽ കെട്ടിവെച്ച് കൈ ഒഴിയാം. ഇതൊക്കെ തിരുത്തി പറയുന്ന ഒരു കാലം വരും. ലീവ് ഇറ്റ് രാധാമണി, താൻ ചെന്ന് ജോൽസിനെ കാണാൻ റെഡിയാവ്. റാണിമോളുടെ ഓർണമെന്റ്സിന്റെ ഡിസൈൻ ഒന്നുകൂടി കൺഫേം ചെയ്യണം. മാത്രമല്ല, രണ്ട് മനസ്സും ചിന്തകളുമായി ഒരു നല്ല കാര്യത്തിന് ഇറങ്ങണ്ട. ഒറ്റയ്ക്ക് പോയാ മതി.
എന്തായിരുന്നു എല്ലാരും കൂടി സംസാരം? അമ്മ വീണ്ടും നിസ്സഹകരണം തുടങ്ങിയോ? വിഷയം ഒന്ന്, മുത്തശ്ശിയെ നാട്ടിൽ നിന്ന് കൊണ്ടുവരാൻ പോവാണ്. വിഷയം രണ്ട്, നിന്റെ കല്യാണ ദിവസം നിശ്ചയിക്കാൻ പോകുന്നു. രണ്ടും നല്ല കാര്യമല്ലേ? പിന്നെ മുത്തശ്ശിയെ നീ ഒന്ന് വിളിച്ച് മയപ്പെടുത്തുന്നത് നല്ലതാ. ഏട്ടത്തിയെ പോലെ വാശി അപ്പുറത്തും ഉണ്ട്. അറിയാം, പക്ഷേ കുടുംബത്തൊരു നല്ല കാര്യം നടക്കുമ്പോ കാർമേഘങ്ങളൊക്കെ നീങ്ങാതെ എങ്ങനെയാ? മുത്തശ്ശിയുടെ മുറി ഒരുക്കി വെച്ചോളൂ, ചിലപ്പോ പിടിച്ചു കെട്ടിയിട്ടായാലും ഞാൻ കൊണ്ടുവരും മുത്തശ്ശിയെ. പിന്നെ നീ ഇന്നൂടെ ലീവ് എടുക്കാന്ന് പറഞ്ഞിട്ട് സാമ്പാറൊക്കെ ഉണ്ടാക്കാൻ പഠിക്കണ്ടേ നമുക്ക്? അസ്മിതയുടെ അമ്മ മൂട് കളഞ്ഞു. എന്തായാലും വഴിപാടൊക്കെ നടത്തി പ്രാർത്ഥിച്ചു വന്നപ്പോ ഒരു സമാധാനമൊക്കെ ഉണ്ട്. ആദ്യം വരില്ലെന്നാ ഞാൻ കരുതിയത്. വലിയ കോളേജ് ലെക്ചറർ സ്വന്തം കാര്യം വന്നപ്പോ പഴഞ്ചനായല്ലേ. എന്തായാലും നന്നായി, നീ ഇങ്ങനെ വാശി പിടിച്ചിട്ടാണെങ്കിലും കാര്യങ്ങളൊക്കെ നേടുന്നുണ്ടല്ലോ. ഈ കല്യാണം ഒന്ന് കടമ്പ കൂടി ഒന്ന് കടക്കട്ടെ, ഒപ്പോഴും നോക്കിക്കോ. ആദിയുടെ കാര്യത്തിലുള്ള അമ്മയുടെ അഭിപ്രായം ഞാൻ മാറ്റി പറയിക്കും. ആദിയുടെ കാര്യത്തിലുള്ള അമ്മയുടെ അഭിപ്രായം ഞാൻ മാറ്റി പറയിക്കും. അത്രയ്ക്ക് വിശ്വാസമാ ആദി എനിക്ക്. ഇതുപോലെ തന്നെയായിരുന്നു ഞാനും. അത്രയ്ക്ക് വിശ്വാസമായിരുന്നു എനിക്ക് താലി കെട്ടിയ പുരുഷനെ. പക്ഷേ എന്റെ കുഞ്ഞിന്റെ ശബ്ദം പോലും കേട്ടിട്ട് എത്ര ദിവസമായിരുന്നോ ഞാൻ. അവളെ അമ്മയെ മറന്നു കാണും. എന്താ പൊള്ളിയത്? അവള് കുഞ്ഞല്ലേ, പിന്നെ സുരക്ഷിതമായിട്ട് അച്ഛന്റെ വീട്ടിലും അല്ലേ? അതെ, സുരക്ഷിതമായി കഴിയുന്നു. വളർന്ന് ചെറുക് മുളയ്ക്കുമ്പോ ഇനി എങ്ങോട്ടേക്കെങ്കിലും പറന്നു പോവും. നമ്മളൊന്ന് സങ്കൽപ്പിക്കും, ദൈവം മറ്റൊന്ന് കൽപ്പിക്കും. ഓപ്പോൾ ഇന്ന് മുഴുവൻ കരഞ്ഞിരിക്കും. ഇല്ല, ഞാൻ പോകുന്നില്ല, ലീവ് എടുക്കാം. ഹേയ് വേണ്ട, കുട്ടികളുടെ പഠിപ്പ് മുടക്കണ്ട, ഞാനിവിടെ തന്നെ ഉണ്ടാവും പഴയ പോലെ. പിന്നെ ഓരോന്ന് പറയുമ്പോ അറിയാതെ സ്വന്തം ജീവിതം കടന്നു വരും. അയ്യോ, ഞാൻ നിന്റെ നല്ല മൂട് കളഞ്ഞല്ലേ, എന്നോട് ക്ഷമിക്ക. ഓ പൊള്ളേ, എന്നാ ഞാൻ അടുക്കളയിലേക്ക് ചെല്ലട്ടെ. വൈകിട്ട് വരുമ്പോ ഞാനൊരു കൂട്ടം ഉണ്ടാക്കി വെക്കാം, നിനക്ക് ഇഷ്ടപ്പെട്ട കുമ്പിളപ്പം. സ്വാതി ഇവിടെ വന്നതിന് ശേഷം ഈ വീട്ടിൽ ആരോടെങ്കിലും ഒന്ന് സംസാരിക്കുക പോലും ചെയ്തിട്ടില്ല. ഏത് നേരവും ആ മുറിയിൽ അടച്ചിരിപ്പാ. ഭക്ഷണം കഴിക്കാൻ ഞാൻ പോയി വിളിച്ചാ വരില്ല. ഞാൻ എന്തെങ്കിലും പറഞ്ഞ അതിന്റെ പത്തിരട്ടി ഇങ്ങോട്ട് പറയും. വാസന്തി വിളിച്ചാ വലിയ എതിർപ്പൊന്നും പറയാതെ വന്ന് കഴിക്കും. കഴിക്കൊന്നുമില്ല, എന്റെ മുന്നിൽ എന്തെങ്കിലും കഴിച്ചോന്ന് വരുത്തും. ഇത്രയും വാശിയും ദേഷ്യവും കാണിക്കുന്ന ഒരാളെ നമ്മുടെ കുടുംബത്തിൽ കണ്ടിട്ടില്ല. എല്ലാ സൗഭാഗ്യങ്ങൾക്കും ഇടയിൽ നൊമ്പരപ്പെടുത്താൻ ഇങ്ങനെ ഒരാള് വേണമല്ലോ. എല്ലായ്പ്പോഴും സന്തോഷവും ചിരിയുമായ നമ്മുടെ ജീവിതത്തെ കുറിച്ച് ഓർക്കില്ല. ഉള്ളിലെപ്പോഴും നോവിന്റെ ഒരു നെരിപ്പോടുണ്ടാവണം. അപ്പോഴേ നമ്മൾ ദൈവമേ എന്തൊരു ജീവിതം എന്ന് ചിന്തിക്കൂ. സ്വാതിമോൾ നമുക്ക് തരുന്ന സങ്കടം ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കാനും വല്ലപ്പോഴും ദൈവത്തെ ഓർക്കാനുമുള്ള ദൈവം തമ്പുരാന്റെ ഓർമ്മപ്പെടുത്തല. എന്താ എന്താ എഴുതി?
എന്താ ഇത്? ഇതാരാ ഇത് ഇവിടെ കെട്ടിത്തൂക്കിയേ? പ്രത്യക്ഷപ്പെട്ടതുപോലെ ഇതെങ്ങനെ ഇവിടെ വന്നു? ഞാനാ ഇത് കെട്ടിത്തൂക്കിയേ. എന്തിനാ എല്ലാവരും അന്തം വിട്ട് നോക്കുന്നേ? അയ്യോ, അങ്ങനെയൊന്നും പറയല്ലേ. കാവ് മുത്തപ്പനെ പ്രാർത്ഥിച്ച് കെട്ടിത്തൂക്കിയതാ. ഇന്ന് അമാവാസയാണെന്ന് അറിഞ്ഞൂടെ? മാരണം, കണ്ണേറ്, പ്രാക്ക്, മുഖക്കെട്ട്, ദൃഷ്ടിദോഷം, നാദോഷം, ഇതൊന്നും ഈ വീടിനും വീട്ടുകാർക്കും വരാതിരിക്കാനാ. അമ്മയുടെ അസുഖം മാറണ്ടേ? സ്വാതിചേച്ചിയുടെ വാശി മാറി ഭർത്താവിന്റെ കൂടെ ജീവിക്കണ്ടേ? അതിനുവേണ്ടി കാവു മുത്തപ്പനെ സന്തോഷിപ്പിക്കാനാ ഇതൊക്കെ ചെയ്യുന്നേ. ഞങ്ങളുടെ ഗ്രാമത്തില് കോഴി അറുത്ത് ചോര കൊടുക്കും. പക്ഷെ ഇവിടെ കർമ്മ മധ്യമത്തിൽ വേണ്ട, ഉത്തമത്തിൽ മതി. എല്ലാവരും കാവുമുത്തപ്പനെ പ്രാർത്ഥിച്ചോ. ഇനി ഒന്ന് രണ്ട് കാര്യങ്ങളൂടെ ചെയ്യാനുണ്ട്. ഞാൻ ഇപ്പൊ വരാം. ഇവള് കൊള്ളാലോ ഏട്ട. ഇവരുടെ ദൈവവിശ്വാസം നമ്മളെ പോലെ അഡ്ജസ്റ്റ്മെന്റ് വിശ്വാസമല്ല. ആത്മാർത്ഥമായ പ്രാർത്ഥനയോടെ എല്ലാം ദൈവത്തിന് സമർപ്പിക്കും. കാവു മുത്തപ്പനെ പറ്റി പറഞ്ഞപ്പോ അവളുടെ ഒരു ആവേശം കണ്ടില്ലേ? ആ കുട്ടിക്ക് നമ്മുടെ കാര്യത്തിലൊക്കെ എന്തൊരു ശ്രദ്ധയാ. ഈ വീടിനു വേണ്ടി എന്റെ അസുഖം മാറാൻ അവളോടൊരു ശത്രുവിനെ പോലെ പെരുമാറിയ സ്വാതിമോൾക്ക് നല്ലൊരു ജീവിതം കിട്ടാൻ അവള് അവളുടെ ആചാരങ്ങൾ അനുഷ്ഠിക്കുന്നു. കാവു മുത്തപ്പനെ പ്രാർത്ഥിക്കുന്നു. മുത്തപ്പനെല്ലാം ഒന്ന് തന്നെയാ. കാട്ടിലുള്ള മുത്തപ്പനെ അവർ കാവു മുത്തപ്പൻ എന്ന് വിളിക്കുന്നു. പറശ്ശിനി കടവിലുള്ള മുത്തപ്പനെ നമ്മൾ പറശ്ശിനി മുത്തപ്പൻ എന്ന് വിളിക്കുന്നു. ഇപ്പോ ഏട്ടൻ ദൈവത്തിന്റെ ഓർമ്മപ്പെടുത്തല് പറഞ്ഞപ്പോഴല്ലേ നമ്മുടെ മുന്നില് ഈ രൂപം പ്രത്യക്ഷപ്പെട്ടത്? അതെ, അപ്പൊ തന്നെ ഇത് അവൾക്ക് നമ്മുടെ മുന്നിൽ കെട്ടിത്തൂക്കാൻ തോന്നിയല്ലോ. ഒരുപക്ഷെ എല്ലാവരും നിമിത്തമായിരിക്കാം. ദൈവമേ, ഞങ്ങളുടെ മകനെ നീ ഞങ്ങളുടെ മുമ്പിൽ എത്തിച്ചു തരണേ. വാശിയും വൈരാഗ്യം വിട്ട് ഞങ്ങളുടെ മോൾക്ക് അവളുടെ ഭർത്താവിനൊപ്പം ജീവിക്കാൻ തോന്നണേ. ആദ്യമായിട്ടാ ആദ്യം തന്നൊരു ആർട്ടിക്കിൾ റീറൈറ്റ് ചെയ്യാൻ ഞാൻ തിരിച്ചു തരുന്നത്. ഇത്തരം തെറ്റുകൾ നിന്റെ ഭാഗത്ത് പതിവില്ലാത്തതാണല്ലോ. എന്തു പറ്റി? കുറച്ച് ദിവസമായി നീ വല്ലാതെ ഡിപ്രസ്ഡ് ആണല്ലോ. എന്തു പറ്റി? ഇല്ല സർ, ഇത് പിന്നെ തിരക്കിട്ട് ചെയ്തപ്പോ. തിരക്കിട്ട് ചെയ്യുമ്പോ തെറ്റാൻ പാടില്ലാത്തല്ലേ നമ്മുടെ ജോലി. വാർത്തകൾ അതിവേഗം വായനക്കാരിൽ എത്തിക്കണമെങ്കിൽ ഒരു പത്രപ്രവർത്തകന് വേഗതയും ജാഗ്രതയും ആവശ്യമാണ്. അതുകൊണ്ട് ആദ്യം ഇപ്പൊ പറഞ്ഞത് ഒരു എക്സ്ക്യൂസ് അല്ല. ഇനി അങ്ങനെ വരാതെ ശ്രദ്ധിച്ചോളാം സർ. നിന്നിൽ നല്ല പ്രതീക്ഷ ഉള്ളത് കൊണ്ടാ പറയുന്നത്. അറിയാലോ ഇവിടെ തന്നെ പലർക്കും നിന്നോട് ഓവർ അറ്റാച്ച്മെന്റ് കാണിക്കുന്നതിൽ എതിർപ്പുണ്ട്. അറിയാം സർ. ആർട്ടിക്കിൾ ഞാൻ ഇന്ന് തന്നെ റീറൈറ്റ് ചെയ്ത് തന്നേക്കാം. ശരി, ഇനി ഇത് ആവർത്തിക്കരുത്. ഇല്ല സർ. ആദി സർ, അന്ന് ബാക്കി വെച്ച ഇന്റർവ്യൂ എനിക്ക് അല്പം കൂടി പ്രിപ്പറേഷൻ എടുക്കാനുണ്ട്. കുറച്ചുകൂടി സമയം വേണം സർ. ഓക്കെ, ടേക്ക് യുവർ ടൈം. ബട്ട് ആദി,
പേഴ്സണൽ ഇഷ്യൂസ് പ്രൊഫഷനുമായി കൂട്ടിക്കുഴച്ചാൽ അത് നിന്റെ കരിയറിനെ ബാധിക്കും. ബി കെയർഫുൾ. ഓക്കെ സർ. ആദി, നീ എപ്പോ എത്തി? ഇന്ന് രാവിലെ ലാൻഡ് ചെയ്തു. കബനിയുടെ നീ അവളെ ഡൽഹി ഉപേക്ഷിച്ച് വന്നോ? ഏയ്, അവൾ നാളെ ജോയിൻ ചെയ്യും. ഓ, നീന്തലാ വല്ലാതെ. നീ ഒന്ന് വന്നേ. എന്താടാ, ഞാൻ കൊടുത്ത ആർട്ടിക്കിൾ റീറൈറ്റ് ചെയ്യാൻ തിരിച്ച് എൻ്റെ അടുത്ത് തന്നെ വരുന്നത് ഇത് ആദ്യമായിട്ടാ. എല്ലാ കസ്തൂരി കാരണം വർക്കിലുള്ള കോൺസെൻട്രേഷൻ വരെ പോയി. അവളാണെങ്കിലോ വീട്ടിലുള്ളവരെ മണിയടിച്ചും അവരുടെ സ്നേഹം പിടിച്ചു പറ്റിയും വീട്ടിലുള്ളൊരാളാവൻ ശ്രമം തുടങ്ങി. അവൾക്ക് അഭിനയിക്കാറിയാം, നിനക്കത് അറിയില്ല. സ്നേഹം നടിച്ച് കാര്യങ്ങൾ നേടാൻ സ്ത്രീകൾ പുരുഷന്മാരെക്കാൾ മുന്നില്ല. അവൾ വന്ന് കയറിയ ദിവസം തന്നെ നീ ആവശ്യപ്പെടാതെ ഒരു ഗ്ലാസ് പാലുമായി നിന്റെ മുമ്പിൽ വന്നില്ലേ? നിന്നെ തള്ളിയിടാനുള്ള ഒരു നമ്പറായിരുന്നു അത്. എന്റെ അമ്മ സംശയിക്കുന്ന പോലെ കാട്ടി പോയ പോലെ ബാധയും കൂടിയിട്ടുണ്ടെങ്കിൽ ഒഴിഞ്ഞു പോയിക്കോട്ടെ. അതിന്റെ അർത്ഥം എന്താ? താലി പോലെ തന്നെ നിന്നെ അവൾക്ക് മാറ്റി നിർത്താനാവില്ലെന്ന്. ആ കുട്ടി ഒന്ന് മനസ്സറിഞ്ഞ് ശപിച്ചാൽ നിനക്ക് ജീവിതത്തിൽ ഒരു സ്വസ്ഥത ഉണ്ടാവില്ല.